കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ വിവാദത്തിൽ ഹൈക്കോടതി വിധി ഇന്ന് അഭിമുഖത്തിൽ പ്രിയക്ക് ഒന്നാം റാങ്ക് നൽകിയ ഉത്തരവിനെതിരെ രണ്ടാം റാങ്കുകാരനായ ഡോക്ടർ ജോസഫ് സ്കറിയ നൽകിയ ഹർജിയിലാണ് കോടതി വിധി പറയുക മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ.കെ. രാഘേഷിന്റെ ഭാര്യ കൂടിയായ പ്രിയ വർഗീസ് അസോസിയേറ്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തിയത് മതിയായ യോഗ്യത ഇല്ലാതെയാണെന്നും അതിനാൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം जस्टिस देवन रामचंद्रन विधि पर रैंक पट्टिक प्रिया वर्गीसी असोसिएट प्रोफेसर आगानुला एट्टु वर्षते अध्यापन परिचयम यूजीसी नियमन अपाकत यूनिवेसिटी वादम हर्जी वादम केल्कवे रूक्ष विमर्शन भागत कण्णूर सर्वकलाशाल प्रिया वर्गीसी असोसिएट प्रोफेसर नियमन कुट्टिकळी എൻഎസ്എസിന്റെ ഭാഗമായി കുഴിവെട്ടാൻ പോയതും മാലിന്യം നീക്കിയതും അധ്യാപന പരിചയമായി കണക്കാക്കാനാവില്ലെന്നും കോടതി വാക്കാൽ വിമർശിച്ചിരുന്നു അധ്യാപന പരിചയം എന്നാൽ അത് അധ്യാപനം തന്നെയാകണമെന്നും അധ്യാപനം ഗൗരവമുള്ള ഒരു ജോലിയാണെന്നും കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഹൈക്കോടതി വിമർശനത്തിന് മറുപടിയുമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രിയ വർഗീസും രംഗത്തെത്തിയിരുന്നു നാഷണൽ സർവീസ് സ്കീമിനു വേണ്ടി കുഴിയല്ല കക്കൂസ് വെട്ടിയെങ്കിലും അഭിമാനം മാത്രമെന്ന് പ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചു 2018 യുജിസി മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് പിഎച്ച്ഡിയും 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദവും 8 വർഷത്തെ അധ്യാപന പരിചയവുമാണ് വേണ്ടത് ഇത്തരം യോഗ്യതകളോടെയാണ് പ്രിയ വർഗീസ് അപേക്ഷിച്ചതെന്നാണ് സർവകലാശാല കോടതി അറിയിച്ചത് എന്നാൽ നിയമനത്തിൽ യുജിസി മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നായിരുന്നു യുജിസി കോടതി അറിയിച്ചിരുന്നത് ഗവേഷണ കാലം നിയമനത്തിന് ആവശ്യമായ അധ്യാപന പരിചയമായി കണക്കാക്കാനാകില്ലെന്നും യുജിസി ഹൈക്കോടതിയെ വ്യക്തമാക്കിയിരുന്നു പ്രിയ വർഗീസിന്റെ നിയമനം നിലവിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് കണ്ണൂർ സർവകലാശാല വിശദീകരണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹൈക്കോടതി സ്റ്റേ നീട്ടിയിരുന്നു പിന്നാലെ റാങ്ക് ലിസ്റ്റിൽ അപാകതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സർവകലാശാല സത്യവാങ്മൂലം സമർപ്പിച്ചു സർവകലാശാലയ്ക്ക് വേണ്ടി സത്യവാങ്മൂലം സമർപ്പിച്ച രജിസ്ട്രാരെയും രൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിരുന്നു സ്ക്രീനിംഗ് കമ്മിറ്റി എങ്ങനെയാണ് രേഖകൾ പരിശോധിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും സെലക്ഷൻ കമ്മിറ്റി നടപടികളെക്കുറിച്ച് സത്യവാങ്മൂലത്തിൽ ഇല്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സർവകലാശാലയിലെ റാങ്ക് പട്ടികയിൽ രണ്ടാം റാങ്കുകാരനും ചങ്ങനാശ്ശേരി എസ്ബി കോളേജ് മലയാളം അധ്യാപകനുമാണ് ഹർജിക്കാരനായ ജോസഫ് സ്കറിയ എന്നാൽ മതിയായ എല്ലാ യോഗ്യതയുടെയും അടിസ്ഥാനത്തിലാണ് നിയമനം എന്നാണ് പ്രിയയുടെ അവകാശവാദം 2016 മുതൽ 523 അധ്യാപന നിയമനങ്ങൾ സർവകലാശാലകളിൽ നടന്നു നിയമനങ്ങളെല്ലാം നിയമപരമായി മാത്രമാണ് യുജിസിയുടെ എല്ലാ മാനദണ്ഡവും പാലിച്ചാണ് കണ്ണൂർ സർവകലാശാലയിൽ നിയമനം നടത്തുന്നതെന്നുമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് അതേസമയം കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ നിയമന വിവാദത്തിൽ ഡോക്ടർ പ്രിയ വർഗീസിന്റെ നിയമനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തടഞ്ഞിരുന്നു പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് നൽകിയ തീരുമാനമാണ് ഗവർണർ തടഞ്ഞത് കണ്ണൂർ സർവകലാശാല വിസി നൽകിയ വിശദീകരണം ഗവർണർ തള്ളിയായിരുന്നു വിസിക്ക് ഗവർണർ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ ജനപക്ഷപാതം ക്രമക്കേട് നിയമലംഘനം എന്നിവ നടന്നതായി പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടു ചട്ടലംഘനങ്ങളുടെ പരമ്പര തന്നെയാണ് കണ്ണൂരിൽ നടക്കുന്നത് നിയമലംഘനങ്ങൾ കണ്ണൂർ സർവകലാശാലയിലെ ചട്ടമായി മാറിയെന്നും ഗവർണർ ആരോപിച്ചിരുന്നു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതിയിൽ താൻ ആശങ്കകുലനാണെന്നുമായിരുന്നു ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്